പൊന്നാനി എം എസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലോത്സവത്തിന്റെ കരുത്തും ഊർജവുമാണ് മീഡിയ ടീം. ഇന്ന് മീഡിയ ടീമിലെ രണ്ടംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ. പേരെന്ന് പറയാവോ? പേര് ഷഹ്മാന്നാണ്. ഷഹ്മ, ഷഹ്മ എന്ത് ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഇനി പി ജിക്കുള്ള അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് ജിംഷാഫ് അബ്ദുൽ ജലീൽ എന്നാണ്. ഞാനും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ടീമിലോട്ട് വന്നത്? നമ്മൾ സംഘടനാസമിതി രൂപീകരിക്കുന്ന സമയത്ത് ഓരോ വർക്കിന് വേണ്ടിയിട്ട് 13 കമ്മിറ്റികൾ, സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം സ്റ്റേജ്, അങ്ങനെ ഓരോന്നിനും ഫുഡ് കമ്മിറ്റി, ഓഫീസ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് ന്യൂ മീഡിയ അതുപോലെ തന്നെ മീഡിയ രണ്ട് ടീമുകളുടെ ചുമതല ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. മുൻ പരിചയം എന്താ മീഡിയ ടീമിൽ? ഇല്ല, നമുക്കൊരു ഉത്തരവാദിത്തം തരുമ്പോൾ അത് ഭംഗിയായിട്ട് എങ്ങനെ അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആളുകൾ നമ്മൾ ഉറപ്പുവരുത്തുക. അവർ നമ്മളെക്കാട്ടും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കും, പക്ഷെ അവരെ വെച്ച് നമുക്ക് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഈ 5 ദിവസത്തെ കലോത്സവത്തിന്റെ? നമ്മള് മീഡിയ ടീമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂ മീഡിയ. അപ്പോൾ ഈ നവമാധ്യമ രംഗത്തൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നടക്കുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ സീസണുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ ഒരു ചെറിയ ചുരുങ്ങിയ കാലത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ വലിയ വലിയ വീഡിയോസിൽ നിന്ന് ഫുള്ള് റീൽസ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്കൊക്കെ മാറി, 30 സെക്കൻഡിലേക്ക് മുഴുവൻ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്ന രീതിയിലേക്കായി. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങൾ, നമ്മൾ ആദ്യം ഒരു നമ്മുടെ ഈ ഒരു പൊന്നാനി എം എസിലാണ് ഈ സീസോൺ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പോസ്റ്റർ കൊടുത്ത്, ആ ഒരു പോസ്റ്റർ ഔട്ട് ചെയ്യുന്നത് മുതൽ അവസാനം, ഇപ്പോൾ ഇന്ന് അവസാന ദിവസം അവസാനം കൊടുക്കാനുള്ള പോസ്റ്റർ വരെ എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം കവർ ചെയ്ത് അത് നവമാധ്യമത്തിലൂടെ നമ്മുടെ പുറം, ഇതിൻ്റെ പുറത്ത്, സീസോൺ ഈ വേദിക്ക് പുറത്ത് എത്തിക്കുക എന്നുള്ളൊരു ചുമതലയാണ് നമുക്ക് തന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ചുറ്റി നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ എല്ലായിടത്തും QR ഒട്ടിച്ചിട്ടുണ്ട്. ആ QR സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആക്സസ് ചെയ്യാം, വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ആക്സസ് ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ QR ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിസൾട്ടുകൾ മുഴുവൻ എല്ലാവർക്കും എടുക്കാമെന്ന് സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ഈ ഒരു സാങ്കേതിക രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ 5 ദിവസങ്ങളിൽ. നമ്മൾ നമ്മള് ഇപ്പോൾ ഒരു നിലവിൽ നമ്മൾ ആദ്യം ഇതിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാക്കി നിർത്തിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ ദിവസം കഴിയുമോറും നമ്മൾ ഏത് രീതിയിൽ പ്രചരിപ്പിച്ചാലാണ് ഏത് രീതിയിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിവരണമൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ സമയമുണ്ട്, നമ്മൾ ഇന്ന സമയത്താണ് എല്ലാവരും ഫ്രീ ആയിരിക്കുക, സ്റ്റേജെല്ലാം ഒഴിഞ്ഞ് വരും, പുറത്തെ ആൾക്കുള്ള പണി വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നൊരു സമയമുണ്ട്, ആ സമയത്ത് പോസ്റ്റ് ചെയ്താൽ നല്ല റീച്ച് കിട്ടും. അത്തരത്തിലുള്ള ഒരു പുതിയ രീതിയിലേക്കെല്ലാം മാറിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഈ സീസൺ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ റീൽസും CU സീസൺ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഏകദേശം ഒരു 80K 90K ഒക്കെ എത്തുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് നമുക്ക്, അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇത് കാണുന്നുണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു ടീമിന് ഏകദേശം ഒരു 3 ആളുകളാണ് റീല് എടുക്കാൻ മാത്രമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫേഴ്സായിട്ട് 2 ആളുകളുണ്ട്. പോസ്റ്റർ കാര്യങ്ങളൊക്കെ ടെക്കിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും 2 ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടീം നമ്മൾ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ക്യാമ്പസിൽ പഠിച്ച ഒരു ടീം കൂടി നമുക്ക്, നല്ലൊരു ടീം നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ പ്രയാസത്തില്ല. നമുക്ക് ഈ ഒരു എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ഈ പത്രമാധ്യമങ്ങൾക്കും ഒക്കെ കൈമാറാൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എന്താ ന്യൂസൊക്കെ മുന്നിലേക്ക് എത്തുമ്പോൾ ഓപ്പനാണെങ്കിലും കോൽക്കളിക്കാണെങ്കിലും കണ്ടോ കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, അത് ഈ നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ കലാപരിപാടികളൊക്കെ? നമ്മൾ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒപ്പനയൊക്കെ ആണെങ്കിൽ കാണാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ആ സമയത്ത് തന്നെ വേറൊരു സ്റ്റേജിൽ ഇന്ന പരിപാടി ഉണ്ട്, അപ്പം ഇതിൻ്റെ വിവരം നമുക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു 10 മിനിറ്റൊക്കെ അവിടെ നിൽക്കാനുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരണം, അത് കാര്യങ്ങൾ ചെയ്യണം.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് കാണാനുള്ളൊരു സാഹചര്യം നമുക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അത് സങ്കടമുണ്ട്, പക്ഷേ നമ്മുടെ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ആകെപ്പോ അവസാനമായിട്ട് ഒരു സങ്കടം എന്ന് പറയാനുള്ള നമ്മള് കോൽക്കളിയും ഒരുപാട് ആവേശം ഉണ്ടാക്കുന്ന സ്റ്റേജ് ഇനങ്ങളൊക്കെ ഞങ്ങൾക്ക് മിസ്സായി. ഞങ്ങൾക്ക് ഈ മീഡിയ റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നിട്ട് കാര്യം, ഞങ്ങള് അതൊക്കെ കണ്ട് നടന്നാൽ പുറത്തുള്ളവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിരം. അതുകൊണ്ട് ഫുള്ള് എല്ലാതും ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങള് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വെച്ചു. നല്ല രീതിയിൽ പോയി. ഇന്നത്തെ അവസാനത്തെ ദിവസം വരെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ അപ്ഡേറ്റ്സ് ആണ് കിട്ടുന്നത്. നന്നായിട്ട് പോകുന്നുണ്ട്. മീഡിയ ആയാലും ന്യൂസ് നല്ല ന്യൂസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോസ്റ്ററുകൾ ഫോട്ടോസ് എല്ലാം നല്ല ഫോട്ടോസാണെന്നുള്ള അഭിപ്രായമാണ്. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം. ഓക്കെ, താങ്ക് യു. കൂടുതൽ മുന്നേറട്ടെ നിങ്ങളെ മീഡിയ ടീമും, പ്രേക്ഷകരിലേക്ക് കൂടുതൽ ദൃശ്യമാധ്യമ രംഗത്തേക്കും നിങ്ങളുടെ സംഭാവനകളും നിങ്ങളുടെ ന്യൂസും ഒക്കെ എത്തിട്ടെ. എല്ലാവിധ ആശംസകളും നേരി. മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും ഒരു വർഷത്തെ ഏവിയേഷൻ, മോണ്ടിസോറി, TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ, ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. ഇന്ത്യയിലോ വിദേശത്തോ അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ജോലിക്കായി തേടി നടക്കേണ്ട, ജോലി നിങ്ങളെ തേടി വരും. 6 മാസം കൊണ്ട് നിങ്ങൾക്കും ഒരു മാസ്റ്റർ അക്കൗണ്ടന്റ് ആകാം. ടാലി, SAP, NSDC, മൈക്രോസോഫ്റ്റ് തുടങ്ങി 6 ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഒരു കോഴ്സിലൂടെ നേടാം. PSC, UPSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾ കേന്ദ്ര കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠിക്കാം. മാത്സ് മൈൻഡ്സ് കോളേജ്, എഡ്യൂക്കേഷൻ ഈസ് എ വേ ടു സക്സസ് ഇൻ ലൈഫ്. തൃശൂർ റോഡ്, എടപ്പാൾ. 9447533251. ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ പൊന്നാനി. മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ.